ഹരിയു, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 136-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 18 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 19 നമ്മളിവിടെ വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഇഹൈവ തൈർജിതാ സർഗോ ഏഷാം സാമേ സുതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാ. ഏഷാം, ആരുടെ മനഃ, മനസ്സ്, സാമി, സമത്വത്തിൽ സ്ഥിതം, സ്ഥിതി ചെയ്യുന്നുവോ, തൈ, അവരാൽ, ഇഹ ഏവ, ഈ ജീവിതത്തിൽ തന്നെ, സർഗ, ജനന മരണങ്ങളെ ജിതം, ജയിക്കപ്പെട്ടത് ആയിത്തീരുന്നു. ഹി, എന്തെന്നാൽ, ബ്രഹ്മ പരമമായതിനെ പോലെ നിർദോഷം, നിർദോഷവും സമം, സമഭാവമാർന്നതും ആകുന്നു. തസ്മാത്, അതുകൊണ്ട്, തേ, അവൻ, ബ്രാഹ്മണി, പരമമായതിൽ സ്ഥിതാഹ, സ്ഥിതി ചെയ്യുന്നവനായിട്ട് തീരുന്നു. അതായത്, ആരുടെ മനസ്സാണോ സമത്വബോധത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്, ആരുടെ മനസ്സാണോ സമത്വബോധത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്, അവര് ഈ ജീവിതത്തിൽ തന്നെ ഈ പ്രാപഞ്ചികതയെ ജയിക്കുന്നു എന്ന് പറയുക. ഈ വിശ്വത്തെ ജയിക്കാൻ ആർക്കാണ് സാധിക്കുക? ആരുടെ മനസ്സാണോ സമത്വബോധത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവർ, അവർക്ക് ഈ വിശ്വത്തെ, ഈ മായയെ ജയിക്കാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? പരബ്രഹ്മം അതെങ്ങനെയുള്ളതാണ്? ദോഷരഹിതവും സകലത്തിലും സമമായും ഇരിക്കുന്നു. അതിനാൽ ആ സമദർശികൾ ബ്രഹ്മത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അസമത്വ ദർശനത്തിലേക്ക് നയിക്കുന്ന ഇഷ്ടാനിഷ്ട ഭാവനയെ ജയിക്കുന്നതോടുകൂടിയിട്ട് ഒരുവനിൽ അഹംഭാവം പോയിട്ട് എന്ത് തെളിയുന്നു? ശുദ്ധബോധം തെളിയുന്നു. ഇപ്പം നമ്മളിലുള്ളത് അഹംഭാവമാണ്, അത് പോയിട്ട് ശുദ്ധബോധം തെളിയണം. അപ്പോഴാണ് നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ പൂർണ്ണ സ്വതന്ത്രർ ആകുന്നത്. അതാണ് സ്വർഗത്തെ പ്രാപിക്കുന്നത്. സ്വർഗം എന്നുള്ളത് ഒരു മരണാനന്തര ബഹുമതി അല്ല എന്ന് ഭഗവാൻ ഇവിടെ വീണ്ടും സൂചിപ്പിക്കുകയാണ്. ജീവചൈതന്യം എന്നുള്ളത് ഒരു ദോഷവും ഇല്ലാത്തതാണ്, യാതൊരു ദോഷവും ഏൽക്കാത്തതാണ് ജീവചൈതന്യം. എല്ലാ ജീവികളിലും അതെങ്ങനെയാണ് നിലകൊള്ളുന്നത്? സമമായിട്ട് നിലകൊള്ളുന്നു, ഒരു വേർതിരിവ് ഇല്ല എന്ന് പറയും. മനുഷ്യരിലെ ഒരു ജീവൻ, ആനയിലെ ഒരു ജീവൻ, പാറ്റയിലൊരു ജീവൻ, കൊതുകിലൊരു ജീവൻ, ഉറുമ്പിലൊരു ജീവൻ, സിംഹത്തിലും പുലിയിലൊക്കെ ജീവൻ, അങ്ങനെയല്ല എന്ന് പറയാ. ജീവൻ എല്ലാറ്റിലും എങ്ങനെയാണ് നിലകൊള്ളുന്നത്? സമമായിട്ട് നിലകൊള്ളുന്നത്. ഏത് വസ്തുവിലിരിക്കുമ്പോഴും, അത് വൃക്ഷത്തിലായാലും ശരി, ജീവികളിലായാലും ശരി, മനുഷ്യരിലായാലും ശരി, ജീവൻ എന്തിലിരിക്കുമ്പോഴും അതിൻ്റെ സ്വഭാവം എന്താണ്? സ്ഥിരമാണ് എന്ന് പറയുക. എല്ലാം അതിലാണ് സംഭവിക്കുന്നത്, പക്ഷേ അതിനൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം സംഭവിക്കുന്നത് ഏതിലാണ്? ജീവനിലാണ്, പക്ഷേ ജീവന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അതിൻ്റെ സാന്നിധ്യം ദർശിക്കുന്നത് കൂടിയിട്ട് എന്തുണ്ടാകുന്നു? അതുമായിട്ട് താതാത്മ്യം കൈവരുന്നു. ഇപ്പൊ നമുക്ക് ജീവനായിട്ട് ഒരു താതാത്മ്യം ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവനെ ദർശിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ ജീവനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവനുമായിട്ട് താതാത്മ്യം കൈവരുന്നു എന്ന് പറയാം. ജീവൻ എന്നുള്ളത് ആത്മാവാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും സമത്വം ദർശിക്കുന്ന ഒരുവൻ, എല്ലാ വസ്തുക്കളിലും സമത്വം ദർശിക്കുന്ന ഒരുവന് ഏകമായിട്ടുള്ള ബ്രഹ്മമായി തീർന്ന്
അങ്ങനെ കഴിയാൻ സാധിക്കും. ഈ സമ ചിത്തതയുടെ രഹസ്യം ഇതാണ് എന്ന് പറയാം ഭഗവാൻ. ഇന്ദ്രിയ വിഷയങ്ങളെ ഒന്നിനെയും ഉപേക്ഷിക്കാതെയും ഒന്നിനെയും ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയാം. ഇന്ദ്രിയ വിഷയങ്ങളെ ഒന്നിനെയും ത്യജിക്കാതെയും അല്ലെങ്കിൽ ഉപേക്ഷിക്കാതെയും ഇന്ദ്രിയങ്ങളെ ഒന്നിനെയും പീഡിപ്പിക്കാതെയും അവൻ മോഹങ്ങളിൽ നിന്നും മുക്തിയും ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തിയും കൈവരിക്കുന്നു. ഈ സത്യത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ ജീവനെ അറിയുന്നവൻ, പ്രാണനെ ആത്മാവിനെ അറിയുന്നവൻ. അപ്പോൾ ആത്മാവിനെ അറിയുന്നവൻ സാധാരണക്കാരനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. എന്നാൽ ലൗകിക രംഗത്ത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രമാദങ്ങളെയും ഒരു ജ്ഞാനി അംഗീകരിക്കുന്നേയില്ല എന്ന് പറയും. ആരാണ് ജ്ഞാനി? ആത്മസ്വരൂപത്തെ അറിയുന്നവൻ. അവൻ എങ്ങനെയുള്ളതാണ്? ശരീരത്തോടുകൂടി ജീവിക്കുകയാണെങ്കിലും ഭൂതവാസമുള്ളിടത്ത് ആരും ഭൂതത്തെ ദർശിക്കാത്തതുപോലെ അവന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവൻ മറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അപ്പം അവൻ്റെ അന്തർദൃഷ്ടിയിൽ ലോകവുമെല്ലാം എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണ്. സൂര്യൻ്റെ ആ ഒരു കിരണങ്ങൾ ഏൽക്കുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ മുകൾ പരപ്പിലുള്ള ജലം പ്രത്യേക രൂപം പ്രാപിച്ചിട്ട് നൃത്തം വയ്ക്കുന്നു. അതിനെയാണ് ആളുകൾ തിരമാല എന്ന് വിളിക്കുന്നത്. എന്നാൽ അതെന്താണ്? വാസ്തവത്തിൽ സമുദ്ര ജലം തന്നെയാണ് എന്ന് പറയാം. തിരമാലയും സമുദ്രവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഇതുപോലെ അതിനെ പ്രത്യേകമായ രൂപത്തിലും നാമത്തിലും അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാറ്റിലും സമർത്ഥം ദർശിക്കുന്ന ഒരു ജ്ഞാനി യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? പരബ്രഹ്മം തന്നെയാണ് എന്ന് പറയുക. ഭഗവാൻ തുടർന്ന് പറയുന്നു, അർജുന, സമഭാവമായിട്ടുള്ള ചിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു യോഗിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിനക്ക് ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഒരു യോഗിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഭഗവാൻ 20-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്ലോകം 20 അടുത്ത ദിവസം വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോം.